2019-ൽ ഷൂട്ടിംഗ് ആരംഭിച്ച സിനിമ, പിന്നീട് അത് സംഭവിക്കില്ല എന്ന് പോലും കരുതിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ശേഷം 2022-ൽ ഈ സിനിമ റിലീസാവുമ്പോൾ കുടുംബ പ്രേക്ഷകരടക്കം കണ്ണു നനയ്ക്കുവാന്തക്ക ഫീലിംഗ്സ് രംഗങ്ങൾ ഉൾക്കൊള്ളിച്ച് വന്ന ഒരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനെന്ന് വന്നിരിക്കുന്നത്. ശരത് സംവിധാനം ചെയ്ത് ഷൈനികം പ്രധാന കഥാപാത്രത്തിൽ തിരിക്കുന്നു വെയിൽ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക. അതുപോലെ സിനിമ കണ്ടിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമന്റായിട്ട് എഴുതുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. സിനിമയെക്കുറിച്ച് വളരെ ചുരുക്കമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുടുംബ ചിത്രം എന്നതുപരി ഒരു ചെറിയ കുടുംബത്തിന്റെ കഥ തന്നെ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് വെയിൽ എന്ന സിനിമ. അച്ഛൻ മരിച്ച ഒരു കുടുംബത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു അമ്മയുടെ ജീവിതം കാണിച്ചു പോകുന്നു. അതോടൊപ്പം തന്നെ അവരുടെ രണ്ട് ആമക്കളുടെ ജീവിതം, ഇങ്ങനെയൊക്കെ അവരുടെ കുടുംബ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമ തന്നെയാണ്. അതായത് വളരെ ചെറിയൊരു കുടുംബത്തിൽ ഉള്ളിൽ നടക്കുന്ന ചില ഫീലിങ്സുകളും ചില സന്ദർഭങ്ങളും ഒക്കെ വളരെ വ്യക്തമായി സംസാരിച്ചു പോകുന്ന ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും. സിനിമയുടെ ആദ്യ പകുതി സ്കൂൾ ജീവിതവും പ്രണയവും ഒക്കെ ആക്കി വളരെ അതിഗംഭീരമാക്കി തന്നെ ആദ്യ പകുതി അവസാനിപ്പിച്ചു എന്ന് പറയാൻ സാധിക്കും. ആദ്യ പകുതിയിൽ തന്നെ സഹോദര ബന്ധങ്ങളുടെ നന്മ ഉൾക്കൊള്ളിച്ച് വളരെ ഫീലിങ്സിൽ എത്തിക്കാൻ ആദ്യ പകുതിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കും. എന്നാൽ ഇന്റർവെല്ലിന് ശേഷം സിനിമ വേറൊരു തലത്തിലേക്ക് മാറുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പതിവ് പോലെ സിനിമയുടെ പോസിറ്റീവ് വശങ്ങളിലേക്ക് കടക്കാം. ആദ്യ പോസിറ്റീവായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് സിനിമയിലെ പെർഫോമൻസ് വശങ്ങൾ തന്നെയാണ്. പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുടെ പേര് എടുത്തു പറയേണ്ടി വരും. ഷെയ്ൻ നിഗം, അതുപോലെ തന്നെ ഷെയ്ൻ നിഗത്തിന്റെ അമ്മയെ എത്തിയിരിക്കുന്ന ശ്രീരേഖ, അദ്ദേഹത്തിന്റെ സഹോദരനായി അവതരിപ്പിച്ച കഥാപാത്രം, അതുപോലെ തന്നെ ഷെയ്ൻ നിഗത്തിന്റെ കൂട്ടുകാരനായി എത്തിയ കഥാപാത്രം, അതുപോലെ സിനിമയുടെ ആദ്യ പകുതിക്ക് ശേഷം വരുന്ന ഷൈൻ ടോം ചാക്കിയുടെ പ്രകടനം, അതുപോലെ തന്നെ ഒരു നേതാവിന്റെ കഥാപാത്രം അവതരിപ്പിച്ച എന്നിവരുടെയൊക്കെ പ്രകടനം എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അതിഗംഭീരമായി അവരുടെ റോളുകൾ ചെയ്തു എന്ന് തന്നെ പറയാൻ സാധിക്കും. ഫീലിങ്സുകളൊക്കെ വർക്കൗട്ടാവുന്ന രംഗങ്ങളിലൊക്കെ അതിഗംഭീരമാക്കി തന്നെ അവർ ചെയ്തു എന്ന് പറയാൻ സാധിക്കും. ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ തന്നെ ഇന്ന് കരഞ്ഞു പോകുന്ന രീതികളിലേക്കൊക്കെ സിനിമ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് അമ്മ കഥാപാത്രം ചെയ്ത ശ്രീരേഖയുടെ കഥാപാത്രമാണ്. ഫീലിംഗ്സ് രംഗങ്ങളൊക്കെ അതിഗംഭീരമാക്കി അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ചില രംഗങ്ങളിലൊക്കെ അദ്ദേഹം ഇച്ചിരി ഡൗണായി പോകുമ്പോഴൊക്കെ ഫീലിംഗ്സ് രംഗങ്ങളിലൊക്കെ അതിഗംഭീരമായുള്ള അഭിനയം നമുക്ക് അദ്ദേഹത്തെ പിടിച്ചിരുത്തി ആ രംഗം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. ഒരമ്മ കഥാപാത്രം എങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്ന് വളരെ വ്യക്തമാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് രണ്ട് ആൺമക്കളുള്ള ഒരു വീട്ടിലെ അവരുടെ ആ കെമിസ്ട്രിയും അവരുടെ വീട്ടിലെ ഫീലിംഗ്സും കാര്യങ്ങളും അവരുടെ വീട്ടിലെ വഴക്കുകളും എന്ത് മനോഹരമായിട്ടാണ് ശ്രീരേഖ എന്ന കഥാപാത്രം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ വളരെയേറെ ഒരുമത്തിനുള്ളിലേക്ക് സഞ്ചരിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. കാരണം രണ്ട് ആമക്കളുള്ള കുടുംബത്തിലൊക്കെ ഏതെങ്കിലും ഒരു മോന് രോഗിയാവുകയോ അങ്ങനെ എന്തെങ്കിലും വൈകല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് കാണിക്കുന്ന കൂടുതൽ അട്രാക്ഷൻ, മറ്റൊരാൾ നോക്കുമ്പോൾ കാണുന്ന അവർക്ക് അവോയ്ഡ് ചെയ്യുന്ന പോലെ ഒരു ഫീലിങ്സ് കൊണ്ടുവരുന്നതും അത് അവരുടെ ഇടയിൽ നടക്കുന്ന ആ പ്രശ്നങ്ങളും ഒക്കെ വളരെ വ്യക്തമാക്കി സിനിമയെ കാണിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമാക്കി സംസാരിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അമ്മ കഥാപാത്രം എന്ന നിലയിൽ ശ്രീരേഖ ആ രീതിയിൽ വളരെ വ്യക്തമായി തന്നെ ആ റോള് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കും. സെക്കൻഡ് പോസിറ്റീവായിട്ട് ഞാൻ അഭിപ്രായപ്പെടുന്നത്, അതായത് ഈ സിനിമയിലെ ഫീലിങ്സ് ഒക്കെ വർക്കൗട്ടാക്കിയ കുറേ രംഗങ്ങളുണ്ട്. അതായത് സിനിമ കണ്ടവർക്കറിയാം, ഒന്നാം പകുതി അവസാനിപ്പിക്കുമ്പോൾ കാണുന്ന ആ ഫീലിങ്സ് രംഗങ്ങൾ, അതായത് രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള അവരുടെ സ്നേഹവും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും ഒരാൾ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി സഹോദരനെ സ്നേഹിക്കുന്നതാണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഫീലിങ്സും, അതായത് തൻ്റെ സഹോദരൻ ഒരു രോഗിയാണ്, അവൻ്റെ വൈകല്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും അവൻ പ്രണയിക്കുന്ന പെൺകുട്ടി തന്നെയാണ് താൻ പ്രണയിക്കുന്നതെന്ന് അറിയുമ്പോൾ അതിൽ നിന്നും വിട്ടുപോകാൻ ശ്രമിക്കുന്ന ഷൈനികത്തിൻ്റെ ആ ഫീലിങ്സും ആ ഒരു രംഗം ഒരു വീട്ടിൽ, അതായത് ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് കാണിക്കുന്നുണ്ട്. അതെന്തും മനോഹരമായിട്ടാണെന്ന് സിനിമ കണ്ടവർക്കറിയാൻ സാധിക്കും. അപ്പോൾ വർക്കൗട്ടാവുന്ന ആ സീനുകളും അദ്ദേഹത്തിൻ്റെ ആ പ്രണയത്തിനോടുള്ള ഫീലിങ്സും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാക്കി സംസാരിച്ചിട്ടുണ്ട്. അതായത് ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ ആ കുടുംബം ബന്ധത്തിനെ വളരെ വ്യക്തമാക്കി കാണിക്കാൻ ആ സിനിമയിൽ സാധിച്ചിട്ടുണ്ട്. അവിടുന്ന് സിനിമ, അതായത് ഓവർ ഹ്യൂമറിലേക്ക് പോകാതെ സീരിയസ് ആയിട്ട് കാണിക്കുന്ന കാര്യം സീരിയസ് ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ ആ സിനിമയിൽ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അടുത്ത പോസിറ്റീവായിട്ട് എനിക്ക് അഭിപ്രായപ്പെടാനുള്ള അതിലെ പാട്ടുകളാണ്. കാരണം പല ഫീലിങ്സ് രംഗങ്ങളും സെൻറ്റിമെൻറ്റ്സ് രംഗങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്ത് വരുന്ന ഓരോ പാട്ടുകളൊക്കെ ആ ഫീലിങ്സ് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. സിനിമ ആദ്യം തുടങ്ങുമ്പോൾ കാണിക്കുന്ന പാട്ടുരംഗങ്ങളൊക്കെ ആ സ്കൂൾ ലൈഫിലെ ടച്ച് ചെയ്തുള്ള പാട്ടുകളാണല്ലോ. പിന്നീട് അങ്ങ് കഴിയുമ്പോൾ വളരെ ഫീലിങ്സ് ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള പാട്ടുകൾ മേക്ക് ചെയ്തിട്ടുണ്ട്.
അത് ബി ജി എം ആയാലും, അതായത് ഫീലിങ്സ്, അതായത് സെന്റിമെന്റ്സ് രംഗങ്ങളിലൊക്കെ വർക്കൗട്ട് ചെയ്തിരിക്കുന്ന ബി ജി എംസും ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. കാരണം പടത്തിന്റെ സെന്റിമെന്റ്സ് രംഗങ്ങളിലേക്ക് വരുമ്പോൾ ആ പാട്ട് രംഗങ്ങൾ വളരെ ഫീലിങ്സോടെ ചെയ്തിട്ടുണ്ട്. അത് ആ സിനിമയിൽ വളരെ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കും. പിന്നെ ഈ സിനിമയിൽ എനിക്ക് അനുഭവപ്പെട്ട വളരെ ചെറിയ രണ്ട് നെഗറ്റീവുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, ഒന്നാമത്തെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഉടനീളം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയായിരുന്നു. സിനിമയുടെ പുറത്ത് നടന്ന, അതായത് പ്രൊഡ്യൂസറും അതായത് ഷെയ്ൻ നിഗവും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ ചർച്ച ചെയ്യപ്പെട്ടാണ്. ആ പ്രശ്നങ്ങളൊക്കെ ഒരു തരി വരെ സിനിമയുടെ പല രംഗങ്ങളിലും അത് പ്രതിധ്വനിച്ചിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. ചില ഭാഗങ്ങളിലൊക്കെ എന്തൊക്കെയോ മിസ്സായ പോലെ, അതായത് നമ്മളിങ്ങനെ കണ്ടു വരുമ്പോൾ പെട്ടെന്നൊരു സീൻ മാറി വേറിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയോ മിസ്സായ ഒരു ഫീൽ എനിക്ക് തോന്നി. അത് ചിലപ്പോൾ ഷൂട്ടിംഗ് ലാഗായതിൻ്റെ ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഇത് എനിക്ക് അനുഭവപ്പെട്ടുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഒരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഒരു അഭിപ്രായമാണ്. അതായത് മാനസിക വൈകല്യങ്ങളൊക്കെ ഉള്ള ഒരാൾ കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ നിയമപരമായി അതിന് ശിക്ഷ ലഭിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഈ സിനിമയിൽ അവസാനം അങ്ങനത്തെ ഒരു രംഗം കാണിക്കുന്നുണ്ട്. ഒരു മാനസിക വൈകല്യം ഉണ്ടായിരുന്ന ഒരാൾ തടവ് ശിക്ഷയൊക്കെ കഴിഞ്ഞിറങ്ങുന്ന ഒരു രംഗം കാണിക്കുന്നുണ്ട്. മാനസിക വൈകല്യങ്ങൾക്ക് ഉള്ള ഒരാൾ ഒരു കൊലപാതകത്തിൽ, അത് യാദൃച്ഛികമായി വരുന്ന ഒരു കൊലപാതകത്തിൽ, അതായത് മുൻകൂട്ടി പ്ലാൻ ചെയ്യാത്ത രീതിയിലൊക്കെ വരുന്ന യാദൃച്ഛികമായി വരുന്ന ഒരു കൊലപാതകത്തിൽ പെട്ടുപോയി കഴിഞ്ഞു. അതായത് അദ്ദേഹത്തിന് ശിക്ഷ ലഭിക്കേണ്ട കാര്യം ഇല്ല. കാരണം അത് ഈ സിനിമയിൽ വേറൊരു തലത്തിൽ കാണിക്കുന്നുണ്ട്. ആ ഒരു കാര്യം മാത്രമേ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ. ബാക്കി മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ നല്ലൊരു അനുഭവം തന്നെയാണ് തന്നിരിക്കുന്നത്. വളരെ നല്ല ഫീലിങ്സ് എത്തിക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സിനിമയാണ്. എല്ലാവരും വളരെ കയ്യടിയോടുകൂടിയാണ് തിയേറ്റർ വിട്ടിറങ്ങിയത്. ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് വളരെ തുളച്ചു കയറുന്ന ഒരു രംഗങ്ങൾ സൃഷ്ടിക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ കണ്ണ് നിറയ്ക്കുന്ന രംഗങ്ങൾ ഈ സിനിമയിൽ ഫീലിങ്സിന് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും സിനിമ കണ്ട് അഭിപ്രായം അറിയിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക. അതുപോലെ സിനിമ കണ്ടിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ തന്ന അനുഭവം എങ്ങനെയാണെന്ന് ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് എഴുതുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.